അഞ്ചാമത്തെ പാട്ടായിരുന്നു അല്ലേ? നാല് നാലാമത്തെ പാട്ട്. ഓക്കെ, അപ്പോൾ വിചാരിച്ച പോലെ പാടാൻ പറ്റിയോ? പറ്റി പറ്റി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഫൈസൽ മാഷേ, മോളെ ഈ പാട്ട് മോളെ ആര് പാടി കേട്ടതാ? ആരോ പാടി കേട്ടതാണോ? ആര്? സർമിത്. മോളെ പഠിപ്പിച്ച ആരാ ഈ പാട്ട്? മാഷ്. ഏത് മാഷ്? പഠിപ്പിക്കുന്നവരാ മാഷമാര്? പേരൊന്നുമില്ലേ? മ്യൂസിക് ടീച്ചറാ? മാഷിന്റെ പേരെന്താ? ബാബ. നല്ലൊരു പാട്ടാണ് ഇത്. ബാബുക്ക പാടിയ പാട്ടാണ്, ബാബുക്ക ട്യൂൺ ചെയ്ത പാട്ടാണ്. മരുപ്പച്ച എന്ന നാടകത്തിന് വേണ്ടി പി എം കാസിം എഴുതിയ പാട്ടാണിത്. എം എസ് ബാബുരാജ് ബാബുക്ക അദ്ദേഹം തന്നെ സംഗീതം ചെയ്ത്, അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്. അതുകൊണ്ട് ബാബുക്ക അങ്ങനെയുണ്ട്, ഔട്ട്റിക്കാർഡായിട്ട് സിനിമയ്ക്ക് അപ്പുറം കുറച്ച് പാട്ടുകൾ ഇതേപോലെ പാടിയിട്ടുണ്ട്. നമ്മുടെ ഇല്ലാ ദുനിയാവിൽ ഹൈർ ചെയ്യും പൂമാൻ, അതുപോലെ സല്ലാ ലൈക്കല്ലാ വസ്സലാം, ഹിറാ ഗുഹയിൽ നിന്ന് കേട്ടു, സിനിമയിലും പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അറിയാലോ. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ പാട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മളൊരു വരി ഈ മത്താവില്ല, അവിടെ മത്താപ്പില്ല എന്നാണ് പാടിയത്. മത്താപ്പില്ല എന്നുള്ള പ്രയോഗമാണ്, ചില കല്യാണത്തിൻ്റെ ആഘോഷങ്ങളില്ല എന്നാണ്. ഞാൻ മുമ്പൊരു പാട്ടിലൂടെ പറഞ്ഞു ആഘോഷങ്ങളില്ലാത്ത കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്. എല്ലാം നമ്മൾ ആഘോഷങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ് പറയുക. അവിടെ നബിയുടെ മകളുടെ കല്യാണത്തിന് മുട്ടില്ല, വീലയില്ല, കുഴലില്ല, ഒപ്പനയില്ല, പൊന്നേലസില്ല, കൽബിൻ്റെ മുട്ടും തട്ടും, ഹൃദയത്തിൻ്റെ താളം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ, ആഡംബര കല്യാണങ്ങൾക്കെതിരെ നമ്മുടെ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ചില പ്രവണതകൾക്കെതിരെയുള്ള പ്രതികരണം അക്കാലത്ത്, ഇതൊരു 10-70 വർഷം മുമ്പുള്ളൊരു നാടകമാണ്. അപ്പോൾ അത് അവരൊക്കെ ചെയ്യുന്ന വർക്കൊക്കെ നേരത്തെ സാറിവിടെ ഈ മെസ്സേജുകളെ കുറിച്ച് പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, 10-70 വർഷം മുമ്പൊക്കെ ചെയ്ത പാട്ട് ഇന്നാണ് കൂടുതൽ പ്രസക്തി എന്നുള്ളതാണ്. ഈ ആഡംബര കല്യാണങ്ങളുടെ പേരിലൊക്കെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെയുള്ളത് അത് ഈ ലെജൻഡുകളുടെ അവരുടെ ഒരു കഴിവാണത്. കാലത്തിൻ്റെ സന്ദേശം മുൻകൂട്ടി വായിക്കാൻ കഴിയവർക്ക്. അപ്പോൾ ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഈ പഴയകാലത്ത് ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന ഈ ഒപ്പനക്കൊക്കെ പണ്ട് ഉപയോഗിക്കും. മാതാവ് മാതാവ് വേണമെന്ന് ഒപ്പനക്ക് ഇപ്പോഴും പറയും. എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു എന്താ പറയുക, കല്യാണ പെണ്ണിൻ്റെ വേഷമാണത്. ഒരു പട്ടുപോലെയുള്ളൊരു വേഷം, അതാ മാതാവ് എന്ന് പറയുന്നത്. ഇവളിവിടെ തിരുത്തി മാതാവ് കൊണ്ട് മത്താപ്പില്ല എന്നാക്കി. ഈ മത്താപ്പില്ല എന്ന് ഉദ്ദേശിച്ചത് പടക്കല്ല, പടക്കം ഇല്ല, മത്താപ്പ് എന്ന് പറയില്ലേ നമ്മൾ, രണ്ടിൻ്റെയും മോള് ഉദ്ദേശം അതാണ്. അങ്ങനെ തിരുത്തിയിട്ട് അത് ശരിക്കും വീണു എന്നുള്ളതാണ്, അല്ലെങ്കിൽ വേറെന്തോ അർത്ഥമായിരുന്നു കുടുങ്ങിയെ. അപ്പോൾ മാതാവില്ല എന്ന് പറഞ്ഞാൽ മത്താപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ. ഇവിടെ അത് ഒരു വേറെ ഈ ഒരു ഒരു പാട്ടിനത് ആപ്റ്റാണ്. വേറെ ചില പാട്ടിന് നമുക്ക് തിരുത്താൻ നിൽക്കരുത് കേട്ടോ. മാതാവ് വസ്ത്രമാണ്, മറ്റേത് പടക്കമാണെന്ന് വ്യത്യാസമുണ്ട്. പക്ഷേ ആഘോഷമില്ലാത്ത കല്യാണത്തിന് അവിടെ കുഴപ്പമൊന്നുമില്ല, ആ മോളെ തെറ്റുമല്ല, അതാണ് ഞാനത് പറയാൻ കാരണം. ഏതായാലും മോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 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 പാട്ടിലുണ്ടായിരുന്ന ഒരു ഒരു ഓളം ഉണ്ടായിരുന്നു, അത് പിന്നെ ഇങ്ങനെ വലിഞ്ഞു പോകാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ട് അവസാന ഭാഗത്തേക്ക്. എന്നാലും മോള് ആ ഒരു പാട്ടിനോടൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 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 ടെൻഷൻ ഉണ്ടായിരുന്നു അവസാന ഭാഗത്തേക്ക്. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ, അത് ഈ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നോ. ഏതായാലും മറുപടിയൊക്കെ വളരെ കറക്റ്റാണ്. ഏതായാലും ഓക്കെ, നല്ല സെലക്ഷനാണ്, നല്ല അവതരണമാണ്, നല്ല പെർഫോമറാണ്. ഒരു കല്യാണത്തിൻ്റെ മൂഡൊക്കെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കല്യാണ പാട്ടിൻ്റെ മൂഡ്. താങ്ക് യു മാഷേ. രഹനത്ത, റീബു, എം എസ് ബാബുരാജ്, നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കാടെ ഒരു ഹിറ്റ് പാട്ട്. ബാബുക്ക തന്നെ പാടിയ, എനിക്ക് തോന്നുന്നു ഒരുവിധം വേദിയിലൊക്കെ ഇതെല്ലാവരും എടുത്ത് പാടുന്നൊരു പാട്ട്. ഞാനും പാടാറുണ്ട്. പിന്നെ മോളത് പല്ലവി തുടങ്ങി, പല്ലവിയൊക്കെ നല്ല സുഖമായിട്ട് ഇങ്ങനെ പോയി. ആ ഇനിയിപ്പോൾ അനുപല്ലവി റീബു എന്ത് കാണിക്കും എന്നിങ്ങനെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതാണ്. അപ്പം മോൾ ആ അനുപല്ലവിയിൽ മൂന്നാമത്തെ വരി ഒന്നൊന്ന് പാടി തന്നെ രനത്തേക്ക്. മാതാവില്ല പുള്ളി പട്ട തുണി, ആ പാടി തുണിയുമില്ല തുണിയുമില്ല മുട്ടില്ല വീലയില്ല കുഴലുമില്ല മത്താവില്ല. അടുത്ത വരിയാ മോളെ, പെട്ടെന്ന് പഠിക്കും. ഒപ്പനയില്ല കൈമുട്ടില്ല കളിയുമില്ല കളിയുമില്ല. ആ അങ്ങനത്തെയൊക്കെയുള്ള കുഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളത്. അത് ലാസ്റ്റ് ലാസ്റ്റ് ചരണത്തിലെത്തി എത്തിയപ്പോഴേക്കും മോളത് സുഖമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള
കുറച്ച് പ്രശ്നങ്ങൾ ഈ പാട്ടിൽ, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പിച്ചിന്റെ ഒരു ലേ കേറാനുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു. രഹനത്ത, രതീഷേട്ട, ഞാൻ രഹനത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അതായത് ഈ ലാൻഡിങ് പോയിന്റിൽ ശ്രുതി സിങ്ക് ആവുന്നില്ല, ചില കുറച്ച് കുറച്ച് വിട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമ്മേ, കല്യാണമ്മേ അല്ലേ, അത് ഒന്ന് ഒന്ന് പാടിയമോളത്, കല്യാണമ്മേ. മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമ്മേ, കല്യാണമ്മേ അല്ലുള്ള അകാരം അതിൻ്റെ വരുന്നതിൽ കുറച്ച് അങ്ങനത്തെ കുറേ പോയിന്റുകളിലുണ്ട്. അത് മോൾ ശ്രദ്ധിക്കണം മുന്നോട്ടങ്ങോട്ട്. വേറെ ഇപ്പോൾ ഇവർ പറഞ്ഞതിൽ നിന്ന് പുതുതായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനത്തെ ലാൻഡിങ് പോയിന്റുകളിൽ ഈ പാട്ട് എപ്പോഴും പാടുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു ഒരു വോയിസ് സസ്റ്റെയിൻ വരുമ്പോൾ, നമ്മൾ ആദ്യം മേ എന്ന് തുടങ്ങുന്ന ശബ്ദം ഉണ്ടല്ലോ, അതെങ്ങനെ കല്യാണമേ ഒന്നുകൂടി പറയും. കല്യാണമേ മേ അല്ലേ. അങ്ങനെ പറയുമ്പോൾ നമ്മളത് വോയിസ് നമ്മൾ മേ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, പിന്നെ അതിപ്പോൾ ഏതൊരു വേർഡാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകും തോറും അതിൻ്റെ ഗെയിൻ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്കത് ഫീല് കിട്ടുക. നമ്മളിപ്പോൾ ഏതൊരു പാട്ട് പാടുമ്പോഴും ഇപ്പോൾ ആ മേ എന്ന് നമ്മൾ പാടി അതേപോലെ വോയിസിൻ്റെ ലെവൽ നിൽക്കാൻ പാടില്ല, അതിങ്ങനെ കുറച്ച് 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 കൊണ്ടിട്ട് അങ്ങനെ ഒന്ന് പാടി, കല്യാണമേ അങ്ങനെ വരണം. മനസ്സിലായോ? എല്ലായിടത്തും ഇനി അത് പാടുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ എല്ലാ ഈ സസ്റ്റെയിൻ ചെയ്യുന്ന വേർഡ്സിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. ഓക്കെ, താങ്ക് യു രതീഷേട്ട. അപ്പം നമുക്ക് മാർക്സിലേക്ക് പോവാം. ഫൈസൽ മാഷേ, ഔട്ട് ഓഫ് 40 37 ഔട്ട് ഓഫ് 40. രഹനത്ത, ഔട്ട് ഓഫ് 40. ചിലയിടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ മോള്, ശ്രദ്ധിക്കണം കേട്ടോ മോള്. 37 ഔട്ട് ഓഫ് 40. രതീഷേട്ട, ഔട്ട് ഓഫ് 20. 18 ഔട്ട് ഓഫ് 20. സോ ഓൺ ടോട്ടൽ ഔട്ട് ഓഫ് 100, 92 മാർക്സ് ആണ് കിട്ടിയത്. ഹാപ്പിയാണോ? ആണ്. ഇനിയുള്ള ഒരു പെർഫോമൻസും കൂടി ഉണ്ട്, അതിൽ നമ്മൾ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങണം. കോമ്പറ്റീഷൻ ആ സ്പിരിറ്റോട് കൂടി കണ്ടിട്ട് വരണം. ഓക്കെ, സീ യു.